എന്തല്ല ബീവി, സുഖം തന്നെയല്ലേ? സുഖാണക്കാ. അവൻ അങ്ങോട്ട് നാളെയാണ് കേട്ടോ വരുന്നത്. നിങ്ങളെ വിളിച്ചോണ്ട് മാത്രാ അവൻ അങ്ങോട്ട് അയക്കണേ. ജോലി ചെയ്ത് ശീലൊന്നുമില്ലേക്കാ, അതുകൊണ്ടാ നിങ്ങള് വേണം അവനെ ശ്രദ്ധിക്കാൻ. ആ ഒരു അനിയന. എടീ, നിന്റെ അനിയൻ എന്ന് പറയുമ്പോ എന്റെ അനിയനെ പോലെ തന്നെയല്ലേ മുത്തേ? പിന്നെ പ്രവാസികൾക്ക് എന്നും വിരുന്നുകാർ വീട്ടുകാർ തന്നെയല്ലേ? എന്നാ പിന്നെ ഓക്കെ. കൽവകം വെച്ച് തീക്കര വന്നവനാ, കാത്തിരിക്കും പെണ്ണിനു വേണ്ടി തേങ്ങിക്കരഞ്ഞവനാ, മനസ്സ് തുറന്നാൽ മിഴികളടച്ചാൽ കാണുന്നതെല്ലാം നിൻ പൂമുഖം, കേൾക്കുന്നതെല്ലാം നിൻ തേൻസ്വരം. അക്കരെ കൽവകം വെച്ച് തീക്കര വന്നവനാ, കാത്തിരിക്കും പെണ്ണിനു ഹലോ. എന്റെ മുത്തേ, കല്ലുമ്പക്കായി പൊരിച്ച അടിപൊളി ആയിട്ടുണ്ട്. നിങ്ങക്ക് നാട്ടിന്ന് ഫുഡ് ഉണ്ടാക്കി തരുമ്പോ ഒരു ടേസ്റ്റും ഇല്ല എന്നല്ലേ പറയാറ്? ഇവിടെ എത്തി അതിനൊക്കെ ടേസ്റ്റ് വേറെ തന്നെയാ. ഞാനെന്നും കഴിയുന്നുണ്ട് ഇവിടെ, നിന്നിലണയാൻ നിത്യം തേടുന്നുണ്ട് സദയം. നാളെയെണ്ണി ഞാനെന്നും കഴിയുന്നുണ്ട് ഇവിടെ, നിന്നിലണയാൻ നിത്യം തേടുന്നുണ്ട് സദയം. ഓർക്കാൻ സ്വപ്നങ്ങൾ മാത്രമാണ് ഉള്ളിൽ, എരിയും കരളിൽ നീ മാത്രമാണ്, എരിയും കരളിൽ. മലകൾ താണ്ടി നിന്റെ നാടു കാണുവാനായി, പുഞ്ചിരിയാലെ നിൻ മുഖമൊന്നു കാണുവാൻ. മമലകൾ താണ്ടി നിന്റെ നാടു കാണുവാനായി, പുഞ്ചിരിയാലെ നിൻ മുഖമൊന്നു കാണുവാൻ. പറയാൻ കഥകൾ ഏറെയുണ്ട് പ്രിയ സഖി, അണയും ഞാനൊരു നന്നിൻ മുന്നിൽ പ്രിയ സഖി, അതിനായി ഞാൻ. ഞാനൊരാഴ്ച വയസ്സില്ലാട്ടാ, വിസ അള്ളിനെ അടുത്താന്ന്. ഓ, എന്നോ നാട്ടിൽ 7000 രൂപ ശമ്പളമുള്ള ഇവനാണോ നിനക്ക് വിളിക്കുന്നത്? ഹലോ. എടാ, എവിടെയാ നിങ്ങൾ രണ്ടാളും? ഇക്കാനെ വിളിച്ചിട്ട് കിട്ടുന്നില്ലല്ലോ, അടിച്ചു വിളിക്കായിരിക്കും അല്ലേ? ഇത്താ അളിയൻ നല്ല ഉറക്കിലാണ്, സുഖമാണോ എല്ലാവർക്കും അവിടെ? ഓ, ഇവിടെ സുഖം തന്നെ. അവിടെയൊക്കെ ഭയങ്കര സെറ്റപ്പാന്ന് പറഞ്ഞിരുന്നു, എങ്ങനെയുണ്ട് അളിയൻ? ഇക്കാനെ കൊണ്ട് നാട്ടിലെ പോലെ തന്നെ
ഇവിടെയും കുറേ ആൾ ചോറ് കഴിക്കുന്നുണ്ട്. ചെറിയ സെറ്റപ്പ് ഒന്നല്ല, ഭയങ്കര സെറ്റപ്പ് തന്നെ.